സംസ്ഥാനത്തെ അനധികൃത കൊടിതോരണങ്ങൾ നീക്കം ചെയ്യാൻ സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർക്ക് ഒരാഴ്ചക്കകം അയച്ചു നൽകണമെന്ന് ഹൈക്കോടതി. നിയമലംഘനം ആവർത്തിച്ചാൽ അത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിയുടെ സ്വകാര്യ ഉത്തരവാദിത്വമായിരിക്കും. തദ്ദേശ തലത്തിൽ രൂപീകരിച്ചിട്ടുള്ള സമിതികൾ കൃത്യമായി സംസ്ഥാന കൺവീനർ അധ്യക്ഷനായ സമിതിക്ക് റിപ്പോർട്ടുകൾ നൽകണം. സംസ്ഥാന സമിതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശിച്ചു. എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, ഇക്കാര്യത്തിൽ ഇന്ന് നമ്മൾ തന്നെ രണ്ട് അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, തൊടുപുഴയും തൃശ്ശൂരുമായി. വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സുരക്ഷാ മുൻകരുതലുകൾ എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ സംഭവങ്ങൾ. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണോ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്? എന്തൊക്കെയാണ് നിർദ്ദേശങ്ങളായി ഇപ്പോൾ ഉയർന്നു വരുന്നത്? വിജയകുമാർ, ഇന്ന് തൃശ്ശൂരിൽ നിന്നും 24 അടക്കം നൽകിയ ഒരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു ഈ കൊടിതോരണങ്ങളിൽ കുരുങ്ങിയുണ്ടായ ഒരു അപകടം. അത് കോടതിയുടെ ശ്രദ്ധയിൽ പെടുകയാണ് ഉണ്ടായത്. തുടർന്നാണ് ഉച്ചയ്ക്ക് ശേഷം നടന്ന സിറ്റിങ്ങിനിടെ, മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട സിറ്റിംഗ് ആയിരുന്നു, ഇതിനിടെ ഈ മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഈ അനധികൃത കൊടിതോരണങ്ങൾ സംബന്ധിച്ച വിഷയം ഏറ്റെടുത്തത്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഇങ്ങനെയാണ്: ഈ കൊടിതോരണങ്ങൾ നീക്കം ചെയ്യാൻ സർക്കാർ 12/12/2022 പുറത്തിറക്കിയ ഉത്തരവ് തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർക്ക് ഒരാഴ്ചയ്ക്കകം അയച്ചു നൽകണം. ഇതാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അനുയോജ്യ സംവിധാനങ്ങളിലൂടെ ഈ ഉത്തരവ് സംബന്ധിച്ച് പൊതുജനങ്ങളിൽ ബോധവൽക്കരണം നൽകണമെന്നും ഇന്നിപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. നിയമലംഘനം ആവർത്തിച്ചാൽ അത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിയുടെ സ്വകാര്യ ഉത്തരവാദിത്തമായിരിക്കും. ഇതാണ് ഇന്നിപ്പോൾ ഹൈക്കോടതി പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കൊടിതോരണങ്ങൾ അനധികൃതമായി സ്ഥാപിച്ചാൽ അത് സ്ഥാപിക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ ബോധവൽക്കരണം നടത്തണം. എന്നിട്ടും അതിലൊരു നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ അത് ഈ പഞ്ചായത്ത് സെക്രട്ടറിമാരടക്കമുള്ള തദ്ദേശ ഭരണ സെക്രട്ടറിമാരുടെ പൂർണ്ണ ഉത്തരവാദിത്തമായിരിക്കും, സ്വകാര്യ ഉത്തരവാദിത്തമായിരിക്കുമെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. കൃത്യമായ ഒരു ഇടപെടൽ കോടതിയിൽ നിന്നും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ അനധികൃത ബോർഡുകളും കൊടിതോരണങ്ങളും സ്ഥാപിക്കുന്നതിനെതിരെ നടപടി സ്വീകരിക്കുന്നതിനായി തദ്ദേശ തലത്തിൽ രൂപീകരിച്ചിട്ടുള്ള സമിതികൾ കൃത്യമായി സംസ്ഥാന കൺവീനർ അധ്യക്ഷനായ സമിതിക്ക് റിപ്പോർട്ട് നൽകണമെന്നും ഈ കൺവീനർ ഈ റിപ്പോർട്ട് കോടതി മുൻപാകെ സമർപ്പിക്കാനും ഇപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിട്ടിരിക്കുന്നു. ഇന്ന് തൃശ്ശൂരിലേതടക്കമുള്ള വിഷയങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽ രാവിലെ തന്നെ വരികയുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള സിറ്റിംഗിൽ ഇത് കോടതി പരിഗണിക്കുകയുണ്ടായത്.